അമേരിക്കൻ മാർക്കറ്റ് ഒരു സൈഡ് വൈസ് ട്രെൻഡ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ പോസിറ്റീവ് ട്രെൻഡ് തന്നെ എങ്കിലും സൈഡ് വൈസ് ഓക്കെ രണ്ട് എസ് ജി എക്സ് എസ് ജി എക്സ് നിഫ്റ്റി ഏകദേശം ഒരു പതിനഞ്ച് പോയിൻ്റോളം അപ്പ് നിൽക്കുന്നു സ്വാഭാവികമായിട്ട് ഇന്നലെ ക്ലോസ് ചെയ്ത മാർക്കറ്റ് ഈ രീതിയിൽ ക്ലോസ് ചെയ്യുമ്പോൾ ചെറിയൊരു ബൗൺസ് ബാക്ക് അതിൽ വരാം ആ ബൗൺസ് ബാക്ക് എത്ര മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് വിഷയം വരുന്നത് ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം എന്തായാലും ഡൗ ഫ്യൂച്ചറും ഒരു മുപ്പത് പോയിൻറ്റോളം അപ്പാണ് ഒരു ഏകദേശം എഴുപത്താറിലേക്ക് കടന്നിരിക്കുന്നു ക്രൂഡ് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ക്രൂഡ് എഴുത്താറേ രണ്ട് ആർ ബി ഐയുടെ സൈഡിൽ നിന്ന് ചില മെസ്സേജസുകൾ വന്നിട്ടുണ്ട് ബാങ്കിന് അത്ര ഹാപ്പിനെസ് ഉണ്ടാവുന്ന ആവുക ആകുകയില്ല രണ്ട് ഓട്ടോ നമ്പർ അതന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചു കാരണം പല ഓട്ടോ സെക്ടറും തൽക്കാലം ഇൻലൈനിലേക്ക് എത്താവുന്ന ഒരു എന്ന് മോശം എന്ന് പറയാത്ത രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഹീറോ മോട്ടോർ കോർപ്പറേഷൻ സൂപ്പർ മൂവ്മെൻറ്റ് കാണിച്ചു എനിക്ക് തോന്നുന്നു അതു ബന്ധപ്പെട്ട് മുൻചാൽ ഓട്ടോ അവരെ ഏറ്റവും കൂടുതൽ കോമണൻസ് വിൽക്കുന്ന മുൻജാലോട്ടോ ആണ് അപ്പം മുൻജാല ഓട്ടോ സ്വാഭാവികമായിട്ട് ഇത്രയും നല്ല ഓട്ടോ നമ്പർ വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് മുൻചാല ഓട്ടോ നല്ലൊരു മൂവ്മെൻറ്റ് വരണം കാരണം എനിക്ക് തോന്നുന്നു ടു വീലറിൽ നല്ല പെർഫോമൻസ് ആണ് കാണിക്കുന്നത് പിന്നെ എനിക്ക് പറയാനുള്ള ഡാബർ ഇന്നലെ ഡാബറിൽ നല്ലൊരു മൂവ്മെൻറ്റ് കണ്ടു ഇന്നും സ്റ്റോപ്പ് ലോസ് മെയിൻറ്റൈൻ ചെയ്താവുന്നതാണ് ഫൈവ് സെവൻ നയൻ്റെ മെയിൻറ്റൈൻ ചെയ്ത് നമുക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ് പക്ഷേ ഒരു ഫൈവ് ടു സിക്സ് റുപ്പീസ് കൂടുതൽ പ്രതീക്ഷിക്കരുത് ഓക്കെ അതുപോലെ നിഫ്റ്റി ഞാൻ ക്ലിയർ കട്ട് പറഞ്ഞു നിഫ്റ്റി ശ്രദ്ധിക്കുക പതിനയ്യായിരത്തി അറുനൂറ്റി അറുപത്തേഴ് അതിന് മുകളിൽ പോസിറ്റീവ് ട്രെൻഡ് ഉണ്ട് പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തേഴിന് മുകളിൽ പോസിറ്റീവ് ട്രെൻഡ് അതുപോലെ ബാങ്ക് നിഫ്റ്റി മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി അമ്പതിന് മുകളിൽ പോസിറ്റീവ് ട്രെൻഡ് ആ ഇത് കഴിഞ്ഞിട്ട് ഞാൻ മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ക്ലയൻസുകൾക്ക് ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് മെസ്സേജ് ഇടാൻ നിങ്ങൾക്ക് ഡൗട്ട്സുകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ബാങ്ക് നിഫ്റ്റിയുടെയും ഈ നിഫ്റ്റിയുടെ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് എൻ്റെ ഐഡിയൽ സപ്പോർട്ടുകൾ ഞാൻ പറഞ്ഞു തരാവുന്നതാണ് അതിനാരും ഇതാവേണ്ട കാര്യമില്ല അപ്പോൾ തന്നെ എനിക്കൊരു ഡീറ്റെയിൽസ് കിട്ടാൻ ഞാൻ അപ്പം തന്നെ സപ്പോർട്ട് നടക്കുന്ന മാർക്കറ്റിൽ ഇപ്പോൾ തോന്നുന്ന സപ്പോർട്ട് രണ്ടിൻ്റെയും പറഞ്ഞുതരാവുന്നതാണ് ഓക്കെ രണ്ട് അപ്പോൾ ഓട്ടോ സെക്ടറിൻ്റെ റിസൾട്ട് ഒരു ഇൻലൈൻ അല്ലേ അത് അത്ര അങ്ങനങ്ങൾ വിഷയമായില്ല എഫ് ഐ എസ് ഇന്നലെ സെല്ലിങ് ആണ് അതത്ര വലിയ പ്ര അപ്പോൾ അവിടെ നിന്നും അത്ര വലിയ ഗുഡ് ന്യൂസുകളൊന്നുമില്ല ഇനി നമുക്ക് എന്ത് നടക്കുന്നു നോക്കാം നമുക്കിപ്പോൾ ഈ ക്രൂഡ് ഓയിൽ ക്രൂഡ് ഓയിലിൻ്റെ ന്യൂസ് ഇന്നലെ വന്ന ന്യൂസുകൾ വളരെ പ്രശ്നമായി പോയിട്ടുണ്ട് കാരണം ഇങ്ങോട്ട് ഓൾറെഡി എല്ലാവരും വാച്ച് ചെയ്യുകയാണ് എന്തായിരിക്കും ഓ ന്യൂസ് എന്ന് വളരെ സ സങ്കടം പറയട്ടെ യു എ ഇ ഒട്ടും സമ്മതിക്കുന്നില്ല റഷ്യ ഒക്കെയാണ് പ്രൊഡക്ഷൻ കൂട്ടാൻ അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂട്ടാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ഒരു ഒരു രണ്ട് ലക്ഷം ബാരലോ മൂന്ന് ലക്ഷം ബാരലോ എങ്ങാനും കൂട്ടിയാലൊന്നും സ്വാഭാവികമായിട്ട് ക്രൂഡ് ഓയിലിൻ്റെ വില ഇറങ്ങാൻ സാധ്യതയില്ല കാരണം ആൾക്കാർ സാധനം കുറവായത് കൊണ്ട് തന്നെ അപ്പം ഇങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടുന്നത് കുറച്ചെങ്ങാനും കൂട്ടിക്കൊണ്ടിരിക്കാരില്ല പ്രതീക്ഷ കുറച്ചും വെച്ചു പല രാജ്യങ്ങളും കുറയ്ക്കാൻ സമ്മതിക്കുന്നു പ്ലസ് ഗൾഫ് കൺട്രീസും അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ ക്രൂഡിൻ്റെ ഡെവലപ്മെൻ്റ് ഉണ്ടാകുമെന്ന് ഉറപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് തന്നെ ഒരു മൂവ്മെൻറ്റ് ഓയിൽ സെക്ടറിൽ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റീൽ സെക്ടറിൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ രണ്ട് സെക്ടറിന് ഇന്നൊരു ഇൻ ഒരു ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് മാർക്കറ്റിൽ അപ്ട്രെൻഡ് ആവാറുള്ളത് അപ്പോൾ നമുക്ക് കാലത്ത് തന്നെ ശ്രദ്ധിക്കാം ടാറ്റ സ്റ്റീൽ സ്റ്റീലായിക്കോട്ടെ സ്റ്റീൽ കൗണ്ടേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക സ്റ്റീലിലും അതുപോലെ തന്നെ ഓ നമുക്ക് ഓയിൽ കമ്പനികൾ ഒ എൻ ജി സി ഒ അങ്ങനെയുള്ള കമ്പനികളിൽ മൂവ്മെൻറ്റ് കാണുന്നുണ്ടെങ്കിൽ സ്ഥായിട്ട് മാർക്കറ്റിന് ഒരു കർഷൻ ഇന്ന് സാധ്യമല്ല ഒരു ഹെവി ന്യൂസ് വന്നിട്ട് കറക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ മാർക്കറ്റ് പോസിറ്റീവ് ട്രെൻഡിലേക്ക് മാറും അപ്പോൾ നമുക്ക് ആ പൊസിഷൻ പറഞ്ഞല്ലോ ഇന്നർ റേഞ്ച് നിഫ്റ്റിയുടെ അതിന് താഴെ പോവുകയാണെങ്കിൽ മാത്രം നമ്മൾ നെഗറ്റീവ് ട്രെൻഡ് കണ്ടാൽ മതി കാരണം ഈ ഒരു ന്യൂസാണ് പെട്ടെന്ന് മാർക്കറ്റിനെ നമ്മുടെ അല്ലെങ്കിൽ മനസ്സിനെ മാറ്റിമറിച്ചത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നമുക്ക് ഈ ന്യൂസിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ മൺഡേയാണ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ഡിസിഷൻ വന്നിട്ടില്ല പപ്പക്കിൻ്റെ ആ ഡിസിഷൻ വരുമ്പോൾ മൺഡേ അപ്പം മൺഡേ നമുക്ക് ഓപ്പണിംഗ് ഇഷ്യൂ ആണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടൊന്ന് സംഭവിക്കും ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റ് കാലത്ത് കയറുന്ന മാർക്കറ്റ് ചിലപ്പോൾ ഉച്ച കഴിയുമ്പോൾ അത്ര രസകരമല്ലാതെ രണ്ട് മണിയാകുമ്പോഴേക്കും മാർക്കറ്റൊക്കെ ഒരു എന്താ പറയുക ഒരു ഫ്ലാറ്റ് മോഡിലേക്ക് മാറുമെന്ന് എനിക്ക് തോന്നുന്നു ഈ ഫ്ലാറ്റ് മോഡൽ മോഡ് മാറുന്നതിൻ്റെ ഉദ്ദേശം തന്നെ തിങ്കളാഴ്ച പോലെ നെഗറ്റീവ് അപ്പോസിറ്റീവ് അതിനനുസരിച്ച് ഓപ്പൺ ചെയ്യാനാന്നുള്ള കാര്യം മറക്കരുത് റിസ്ക് ഓപ്പൺ ചെയ്തത് ഈ മണ്ടയ്ക്കായിട്ടാണ് മണ്ടേ ദിവസത്തിലേക്ക് റിസ്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും വരുന്നത് ഒരു കാര്യം മറ്റേ പോസിറ്റീവ് ന്യൂസ് വന്നാലൊന്നും ഇത്ര റിക്കവറി ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നെഗറ്റീവ് ന്യൂസുകളാണ് വരുന്നതെങ്കിൽ അത് താഴ്ത്തിക്കുവാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ പോസിറ്റീവ് ന്യൂസ് എന്താണ് പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലിൻ്റെ വില കുറയ്ക്കാൻ വേണ്ടി ഔട്ട്പുട്ട് പുട്ട് കൂട്ടുന്നുള്ളത് ഈ ന്യൂസ് വന്നുകൊണ്ടൊന്നും ഒരു വലിയൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് മാർക്കറ്റ് കാരണമെന്നില്ല അങ്ങനെ തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് മാർക്കറ്റ് നമ്മൾക്കൊന്ന് മാറി ചിന്തിക്കാം നമ്മളെ സംബന്ധിച്ച് എട്ടാം തീയതിയാണ് റിസൾട്ട് കളർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നമ്മളെ മാർക്കറ്റിൽ ഇതൊന്നും ഇതൊന്നും കൺവേ ചെയ്യാണ്ട് ചിലപ്പോൾ റിസൾട്ട് വരുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ തിങ്കളാഴ്ചക്ക് ശേഷം വീണ്ടും സെൽ ഓഫ് ഇതൊന്നും ബന്ധപ്പെടുത്താതെ ഐ ടി സെക്ടറിന് ഒരു ഓഫ് ഉണ്ടായിക്കൂടാന്നില്ല എ ടി സെക്ടറിന് അപ്പോൾ ശ്രദ്ധിക്കുക മാർക്കറ്റ് നമുക്ക് മൺഡേയിലേക്കാണ് ഓക്കെ Bye.